ജൽജീവൻ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിച്ച് വർഷം ഒന്ന് കഴിഞ്ഞിട്ട് പൂർവ്വസ്ഥിതിയിലാക്കാതെ മാവൂർ പൈപ്പ് ലൈൻ റോഡ്. കാലവർഷം അടുത്തെത്തിയതോടെ യാത്ര ദുഷ്കരമാകുമെന്ന് എന്ന ആശങ്കയിലാണ് നിരവധി കുടുംബങ്ങൾ. ജനങ്ങളുടെ നിരന്തര ശ്രമഫലമായി മുഖ്യമന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 42 ലക്ഷം രൂപ ഉപയോഗിച്ച് 2022 പൈപ്പ് ലൈൻ റോഡ് റീടാറിംഗ് നടത്തി പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ നവീകരിച്ച പൈപ്പ് ലൈൻ റോഡ് 6 മാസം കഴിയും മുമ്പ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിയെടുക്കുകയും പൈപ്പിടുകയുമായിരുന്നു. ഇതുകാരണം റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. പ്രവൃത്തി നടക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ സമീപിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശവാസികളും കോൺട്രാക്ടറെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൈപ്പ് ലൈൻ പ്രവൃത്തി കഴിഞ്ഞാലുടൻ റോഡ് പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകിയതുമാണ്. എന്നാൽ ഇതിനുശേഷം സമാനമായ പ്രവൃത്തികൾ ചെയ്ത എല്ലാ ഭാഗങ്ങളിലും റീടാറിംഗ് പൂർണ്ണമാക്കിയിട്ടും പൈപ്പ് ലൈൻ റോഡിൽ മാത്രം ഒന്നും ചെയ്യാതെ അതേപടി തന്നെ തുടരുകയാണ്. കല്ലുകൾ ഇളകി ചിതറിക്കിടക്കുന്നതിനാൽ നടന്നു പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. സ്കൂൾ വാഹനങ്ങൾ ഈ റോഡിലൂടെ വരാൻ മടിക്കുന്നതിനാൽ കുട്ടികൾക്ക് വാഹനം കയറാൻ 1.5 കിലോമീറ്ററോളം നടന്നു പോവേണ്ട സാഹചര്യമാണുള്ളത്. മഴ തുടങ്ങുന്നതോടെ റോഡിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും. ആയതിനാൽ നേരത്തെ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൈപ്പ് ലൈൻ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പരങ്കോട് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. PHRD മുതൽ തെങ്ങലക്കട വരെ പൈപ്പ് ലൈൻ റോഡാണ്. പക്ഷേ ഈ അപകടം വരുന്നത് PHRD മുതൽ സെൽമേഡിസിന്റെ ഭാഗം വരെയുള്ള ഭാഗത്താണ്. ഇത്ര കാലം കാത്തിരുന്ന് നല്ല റോഡുണ്ടായി, 42 ലക്ഷം രൂപ മുടക്കിയിട്ട് നല്ല റോഡുണ്ടായിട്ട് വെറും 10 മാസം അത് ജനങ്ങൾക്ക് ഉപകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓ നോക്കി, ഓരോ വണ്ടിക്കാരും ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോകുന്നത് വളരെ കഷ്ടമാണ്. ബൈക്കോ ലോറിയൊക്കെ പോകുമ്പോൾ കല്ല് തെറിച്ച്, ഇപ്പോൾ ഒരാൾക്ക് പരിക്ക് പറ്റി കല്ല് തെറിച്ചായിട്ട് അതൊന്നും ആരും എവിടെയും പറയാനും പറ്റില്ല, ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, മാവൂർ.